ഹരേ കൃഷ്ണ, നമസ്കാരം. ഏവർക്കും ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ടുള്ള ഒരു വിഷു നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. വളരെയധികം പ്രത്യേകതകളോടുകൂടിയാണ് ഈ വിഷു നമ്മളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. ഏപ്രിൽ മാസം 12-ാം തീയതി രാഹു കേതുക്കളുടെ മാറ്റം നടക്കുന്നു. ഏപ്രിൽ മാസം 13-ാം തീയതി വ്യാഴം അതിചാരത്തിലേക്ക്, വ്യാഴത്തിൻ്റെ സ്വന്തം ക്ഷേത്രമായിട്ടുള്ള മീനം രാശിയിലേക്ക് മാറുന്നു. ഇത് കഴിഞ്ഞ ഉടനെ വിഷു കടന്നെത്തുകയാണ്. ഒപ്പം ഏപ്രിൽ മാസം 29-ാം തീയതി ശനിയും രാശി മാറുന്നു. ശനിയുടെ സ്വന്തം ക്ഷേത്രമായിട്ടുള്ള മകരം രാശിയിൽ നിന്നും ശനിയുടെ തന്നെ സ്വന്തം ക്ഷേത്രമായിട്ടുള്ള കുംഭൻ രാശിയിലേക്ക് മാറുന്നു. ഇങ്ങനെ രാശിമാറ്റങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെ നടക്കുന്നതിനിടയ്ക്കാണ് ഇത്തവണ വിഷു കടന്നു വരുന്നത്. അതിൽ വിഷു എന്ന് പറയുമ്പോൾ തന്നെ ആദിത്യ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം, പത്താമദൈവവുമായി ബന്ധപ്പെട്ടുമൊക്കെ വളരെ വിശേഷമായിട്ടുള്ള ദിവസങ്ങളാണ്. ചില ദിക്കുകളിൽ മേടം 1 മുതൽ 10 ദിവസവും ചില ദിക്കുകളിൽ വിഷു മുതൽ 10 ദിവസവുമൊക്കെ ആയിട്ട് 10-ാം ദിവസം ആഘോഷിച്ചു. ഇതുകൂടാതെ രാമനവമി മുതൽ ഹനുമൽ ജയന്തി വരെയുള്ള ദിവസങ്ങൾ, അത് ഹനുമൽ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷമാണ്. അത്തരത്തിൽ രാമനവമിക്ക് ശേഷം ഹനുമൽ ജയന്തിക്ക് മുമ്പായിട്ടാണ് ഇത്തവണ വിഷു വരുന്നത് എന്നതും ഇത്തവണത്തെ വിഷുവിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ട് ഹനുമൽ ഭക്തരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞു, നമ്മുടെ ഈ രാശി മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് അതേപോലെ ആദിത്യ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തന്നെ വളരെയധികം പ്രത്യേകതകൾ ഈ വിഷുവിന് കടന്നു വരുന്നു എന്നുള്ളത് ഒരുപക്ഷെ വളരെ അപൂർവമായിരിക്കാം. അതേപോലെ തന്നെ ഇത്തവണ വിഷു വെള്ളിയാഴ്ചയാണ് എന്നുള്ളത് അതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഓരോ വിഷുദിനങ്ങളും ഏതെങ്കിലും ഒരാഴ്ച തീർച്ചയായിട്ടും കടന്നു വരിക തന്നെ ചെയ്യും. അതിൽ വെള്ളി, വ്യാഴം മുതലായ ദിവസങ്ങൾ വരുമ്പോൾ അതിന് ചില പ്രത്യേകതകൾ കൂടി കടന്നു വരാറുണ്ട്. കാരണം രണ്ടും, ഒന്ന് വ്യാഴമെന്ന് പറയുന്നത് വിഷ്ണു ഭഗവാനുമായി ബന്ധപ്പെട്ടുള്ള ദിവസമാണെങ്കിൽ, വെള്ളി എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുമായി ബന്ധപ്പെട്ടുള്ള ദിവസമാണെന്ന് കാണാൻ സാധിക്കും. മഹാലക്ഷ്മിയുമായും ഗണപതിയുമായും ഒക്കെ വളരെയധികം ബന്ധമുള്ള ദിവസമാണ് വെള്ളി എന്ന് പറയുന്നത്. വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ശുക്രനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട്, ശുക്രൻ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയൊക്കെ പ്രതീകമാണ് എന്നുള്ളതുകൊണ്ട് വെള്ളിയാഴ്ചയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം, അത് ഒരു പരിധിവരെ ദേവീ ഭക്തന്മാരുടെ വളരെ വിശേഷപ്പെട്ട ദിവസമായിട്ടത് കണക്കാക്കിക്കൂടുന്നു. ദേവീ ഭക്തരിൽ എല്ലാം തന്നെ വളരെ വിശേഷമായിട്ടാണ് വെള്ളിയാഴ്ച കൊണ്ടാടാറുള്ളത്. അപ്പോൾ അത്തരത്തിൽ ദേവീ ഭക്തന്മാരെ സംബന്ധിച്ച് വളരെ വിശേഷമുള്ള ഒരു ദിവസമായിട്ടാണ് ഇത്തവണ വിഷു കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എണീറ്റ, അതായത് വിഷു ദർശനം നടത്തുമ്പോൾ നമുക്ക് എന്ത് മന്ത്രം നമുക്ക് ജപിക്കാൻ സാധിക്കും, അതേപോലെ അന്നേ ദിവസം നമുക്ക് ഏതൊക്കെ മന്ത്രങ്ങൾ ജപിക്കാം, അതിൽ തീർച്ചയായിട്ടും വിഷു എന്ന് പറയുന്നത് സൂര്യനുമായിട്ടും കൃഷ്ണനുമായിട്ടും വളരെ അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള ദിവസമാണ് എന്നുള്ളതുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെയും സൂര്യഭഗവാന്റെയും ഒക്കെ നാമങ്ങൾ രാവിലെ മുതൽ ജപിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, സൂര്യവന്ദനം അന്നേ ദിവസം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ വിശേഷമായിട്ടാണ് പറയുക. അന്നേ ദിവസം മുഴുവനും സൂര്യൻ്റെയും കൃഷ്ണൻ്റെയും, അതിൽ സൂര്യൻ്റെ മന്ത്രം ജപിക്കുമ്പോൾ അസ്തമയത്തിന് ശേഷം ജപിക്കുവാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ പിന്നെ വെള്ളിയാഴ്ചയാണ് എന്നുള്ളതുകൊണ്ട് ദേവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മന്ത്രങ്ങൾ, പ്രത്യേകിച്ച് ജയദുർഗ മന്ത്രം, നമ്മളിതിനു മുമ്പും ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്, ഓം ദുർഗേ ദുർഗേ രക്ഷിണീ സ്വാഹ എന്ന ദുർഗാദേവിയുടെ ജയദുർഗ മന്ത്രം, അത് ജപിക്കുന്നത്. അതേപോലെ ഓം ക്ലീം കൃഷ്ണ ക്ലീം നമ എന്ന ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ മൂലമന്ത്രം ജപിക്കുന്നത്, ഓം ക്ലീം
കൃഷ്ണായ നമ എന്ന മറ്റൊരു മൂലമന്ത്രം ജപിക്കുന്നത്, അതേപോലെ ഗോപാല മന്ത്രങ്ങളെല്ലാം ജപിക്കുന്നത്. അന്നേ ദിവസം 108, 108 എന്നിങ്ങനെയൊക്കെ ഓരോ തരത്തിൽ ഉള്ള നിലയിൽ അവരവർക്ക് ജപിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ ജപിക്കുന്ന വളരെ വിശേഷമായിട്ടാണ് പറയുക. അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് കഷ്ടപ്പെടുന്നവർ ധന്വന്തരി മന്ത്രം ജപിച്ചുകൊണ്ട്, പഠിക്കുന്ന കുട്ടികൾ വിദ്യാഗോപാല മന്ത്രം ജപിച്ചുകൊണ്ട്, തൊഴിൽ ബിസിനസ് മുതലായ മേഖലകളിലുള്ളവർ രാജഗോപാല മന്ത്രം ജപിച്ചുകൊണ്ടുമൊക്കെ, അഥവാ 108, 108 എന്നിങ്ങനെയൊക്കെ ജപിക്കുന്നത് വളരെ വിശേഷമായിട്ടാണ് പറയുക. ഇതൊന്നും ജപിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ താരകമന്ത്രം ജപിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ്. അതേപോലെ ഗോപീജനവല്ലഭായ സ്വാഹ എന്ന ശ്രീകൃഷ്ണൻ്റെ വളരെ വിശിഷ്ടമായിട്ടുള്ള മന്ത്രം, അതൊരു വശ്യമന്ത്രം കൂടിയാണ്. എല്ലാ തരത്തിലുള്ള ധനവും ധാന്യവും എല്ലാം നമ്മളിലേക്ക് ആകർഷിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു മന്ത്രമായിട്ടാണ് അതിനെ പറയുന്നത്. അതേപോലെ കുടുംബ ഐക്യത്തിനുമൊക്കെയായിട്ട് ഓം രുക്മിണി വല്ലഭായ സ്വാഹ എന്ന മന്ത്രം, അതേപോലെ ഓം രുക്മിണി സത്യഭാമാഭ്യാം സഹിതം ശ്രീകൃഷ്ണമാസയെ എന്ന മന്ത്രം, അത് മന്ത്രം എന്നതിനേക്കാൾ ഉപരി മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് സ്മരിക്കുന്നത് വളരെ ശ്രേയസ്കരമായിട്ടാണ് പറയുക. ഇത്തരത്തിൽ കൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ, അതേപോലെ ദുർഗാദേവിയുടെയും മന്ത്രങ്ങൾ ചിലത് നമ്മളിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതേപോലെ സൂര്യഭഗവാനുമായി ബന്ധപ്പെട്ട് ഓം ആദിത്യായ നമ എന്ന മന്ത്രം, അല്ലെങ്കിൽ ആദിത്യ ഹൃദയ മന്ത്രം, ഓം രം രവയേ നമ എന്ന ആദിത്യൻ്റെ മൂലമന്ത്രം, ഇതൊക്കെ ജപിക്കുന്നതും വളരെ ശ്രേയസ്കരമായിട്ടാണ് പറയുന്നത്. ഇതുകൂടാതെ ശിവപാർവതിയുടെ മന്ത്രമായിട്ടുള്ള ഓം നമശിവായ പാർവതീപതയേ നമ എന്ന മന്ത്രം ജപിക്കുന്നതും കുടുംബ ഐക്യത്തിനും കുടുംബത്തിൽ സമാധാനം പുലരുന്നതിനുമൊക്കെ വിഷു ദിവസം ജപിക്കുന്നത് വളരെ ശ്രേയസ്കരമായിട്ടാണ് പറയുന്നത്. ഇത്തരത്തിൽ നമുക്ക് ദേവിയുടെ മന്ത്രങ്ങൾ, അതിൽ ദേവീമാഹാത്മ്യത്തിലെ സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുത എന്നിങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങൾ, ദേവീമാഹാത്മ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മന്ത്രങ്ങൾ, ദേവീമാഹാത്മ്യം മുഴുവനായിട്ട് പാരായണം ചെയ്യുന്നതും വളരെ ശ്രേയസ്കരമാണ്. നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഏതൊക്കെ ഗ്രന്ഥങ്ങളാണ് നമ്മൾ കണിക്ക് ഒരുക്കുമ്പോൾ വെക്കേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥം വയ്ക്കുന്നതിൽ ദേവീമാഹാത്മ്യം, അതേപോലെ ഭാഗവതം, ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളുടെ പാരായണം, വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പാരായണം, ഇതൊക്കെ അന്നേ ദിവസം ചെയ്യുന്നത് വളരെ ശ്രേയസ്കരമായിട്ടുള്ള ഒന്നാണ്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പലതരത്തിലുള്ള മാറ്റങ്ങൾ നടക്കുന്ന ഒരു സമയമായതുകൊണ്ട്, പ്രത്യേകിച്ച് വ്യാഴമാറ്റം നടന്ന ഉടനെ, രാഹുകേതുക്കളുടെ മാറ്റം നടന്ന ഉടനെ വീണ്ടും ഒരു ശനിയുടെ മാറ്റം നടക്കുവാൻ പോകുന്നു. ഇത്തരത്തിൽ ഗ്രഹങ്ങളുടെ വലിയൊരു മാറ്റം നടക്കുന്ന സമയമായതുകൊണ്ട് അന്നേ ദിവസം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നത് നമ്മൾക്ക് വരാനിരിക്കുന്ന ആപത്തുകളെ തടയുന്നതിനും നമ്മളുടെ ദോഷങ്ങളുടെ എല്ലാം കാഠിന്യം കുറയ്ക്കുന്നതിനും നമുക്ക് ഉയർച്ചയും ജീവിത വിജയവുമൊക്കെ നേടുന്നതിനുമൊക്കെ വളരെ ഉപകാരപ്പെടുമെന്നുള്ളതിൽ തർക്കമൊന്നും ഒരു ഭക്തർക്കും ഉണ്ടാവേണ്ട ആവശ്യമില്ല. അത്രമാത്രം പ്രാധാന്യത്തോടു കൂടിയാണ് ഇത്തവണത്തെ വിഷു കടന്നു വരുന്നത്. അതേപോലെ നമ്മൾ രാവിലെ കണി കാണുമ്പോൾ എന്താണ് നമ്മൾ ജപിക്കേണ്ടത്, അത് ഒരുപക്ഷെ എല്ലാവർക്കും ഒരു സംശയമുള്ള ഒന്നാകാം. ആ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഭഗവാനെ ഏത് രൂപത്തിലാണോ കാണുവാൻ ഇഷ്ടമായിട്ടുള്ളത്, അത് ഗുരുവായൂരപ്പനെയാണെങ്കിൽ ഗുരുവായൂരപ്പനെ, അല്ലെങ്കിൽ ആലിതക്കണ്ണനെയാണെങ്കിൽ അങ്ങനെ, അതല്ല വെണ്ണക്കണ്ണനാണെങ്കിൽ അങ്ങനെ, ഇത്തരത്തിൽ നമുക്ക് ഇഷ്ടമാകുന്ന രൂപത്തിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ മൂലമന്ത്രമായിട്ടുള്ള ഓം ക്ലീം കൃഷ്ണ ക്ലീം നമ എന്ന മന്ത്രമോ, അതല്ലെങ്കിൽ ഓം ക്ലീം കൃഷ്ണായ നമ എന്ന മന്ത്രമോ 8, 18, 108 എന്നിങ്ങനെ കണി കാണുന്ന സമയത്ത് ജപിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഓം രുക്മിണി വല്ലഭായ സ്വാഹ എന്ന മന്ത്രം, ഓം രുക്മിണി വല്ലഭായ സ്വാഹ എന്ന മന്ത്രം,
അത് കണി കാണുന്ന സമയത്ത് ജപിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ്. ഇതേപോലെ തന്നെ ഋഗ്വേദത്തിലെ ചില മന്ത്രങ്ങൾ ജപിക്കുന്നു, പ്രത്യേകിച്ച് ഭാഗ്യസൂക്തം, സംവാദ സൂക്തം മുതലായ സൂക്തങ്ങൾ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ജപിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ് കണി കാണുന്ന സമയത്ത്. അതേപോലെ ഭഗവാന്റെ വളരെ വിശിഷ്ടമായിട്ടുള്ള ശ്രീരാമ രാമ രാമേ രമേ രാമേ മനോരമേ സഹസ്രനാമതത്തുല്യം രാമനാമം വരാനന രാമനാമം വരാനന ഓം നമ ഇതി എന്നിങ്ങനെയുള്ള ആ ഭാഗം ജപിക്കുന്നത് വളരെ ശ്രേയസ്കരമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. രാവിലെ കണി കാണുന്ന സമയത്ത് ഈ മന്ത്രങ്ങളും അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള സമയങ്ങളിൽ ഏതൊക്കെ മന്ത്രങ്ങളാണ് ജപിക്കേണ്ടത് എന്നുള്ളത് ഏകദേശം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. വളരെ ചെറിയ സമയത്തിലാണ് നമ്മളുടെ വീഡിയോ എടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഏവർക്കും ജപിക്കാവുന്ന മന്ത്രങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പരമാവധി അന്നേ ദിവസം നമ്മളതിൻ്റെ പ്രാധാന്യം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഈ പ്രാധാന്യം മനസ്സിലാക്കി അങ്ങനെ ഒരു വർഷത്തെ തന്നെ ഫലമാണ് നമ്മൾ ഈ കണി കാണുന്നതിലൂടെ നേടുന്നത് എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും അതിനു വേണ്ടുന്ന പ്രാധാന്യം നൽകി ഈ മന്ത്രങ്ങൾ ജപിച്ചു ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ടും ഈ ദിവസം പുണ്യപ്രദമാക്കി മാറ്റുകയാണ് വേണ്ടത് എന്നുള്ളത്. ഏവരും ശ്രദ്ധിക്കണമെന്ന് ഭഗവാന്റെ നാമത്തിൽ നിങ്ങളോട് പറയുന്നു. എല്ലാവർക്കും വിഷു ആശംസകൾ. അതേപോലെ ഈ എല്ലാവരെയും ഈ ഒരു വർഷം മുഴുവൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ഈ വർഷം വളരെ നല്ലതും വിജയപ്രദവുമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണമെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ജയ് ശ്രീറാം, ജയ് ഹനുമാൻ.